ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അല്ലേ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത്. എല്ലായിടത്തും ഇപ്പോൾ മഴ തന്നെ അല്ലേ? അപ്പോൾ ഇന്നലെ ഞങ്ങൾക്കും ഇവിടെ നല്ല മഴയായിരുന്നേ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നലെ ശരിക്കും വെള്ളമൊക്കെ കിട്ടി. അപ്പോൾ ഈ ഇരിക്കുന്ന പാത്രങ്ങൾ നിറച്ച് ഇന്നലെ വെള്ളം കിട്ടിയായിരുന്നേ. അപ്പോൾ അതെല്ലാം രാവിലെ ചേട്ടൻ വേറെ പാത്രത്തിലോട്ട് എടുത്ത് മാറ്റിയിട്ട് മഴ പെയ്യണമെങ്കിൽ നിറയാനായിട്ട് ഇവിടെ വച്ചിട്ട് പോയതാണ്. ഇതിലൊക്കെ ഞങ്ങൾക്ക് ശരിക്കും വെള്ളം കിട്ടിയായിരുന്നേ ഇന്നലെ മഴയത്ത്. അപ്പോൾ ഇന്ന് രാവിലെ ഇത്തിരി വൈകിയാണ് എണീറ്റത്. കാരണം ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കണ ഒരു ഗുളിയുണ്ട്. അപ്പോൾ അത് ഇന്നലെ രാത്രി കഴിച്ചിട്ടാണ് കിടന്നത്. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണമാണ്, നമുക്ക് എണീക്കാൻ പറ്റില്ല, തല ഭയങ്കര തലക്കാനും നമ്മളെ തല ഭയങ്കര വെയിറ്റ് ഉള്ള കണക്ക് തോന്നും. അതുകൊണ്ട് രാവിലെ എണീക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല, അങ്ങനെ പിന്നെയും പോയി കിടന്നു. അപ്പോൾ ഇന്ന് ഒത്തിരി എണീറ്റത്. അപ്പോൾ മീനുക്കുട്ടീനെ അംഗൻവാടി പോകണമെന്നുള്ളതെന്ന് വിചാരിച്ചാണ് പിന്നെ ഇപ്പോഴും എണീറ്റത്. മീനുക്കുട്ടീനെ അംഗൻവാടിയിലൊക്കെ കൊണ്ടാക്കിയിട്ട് വന്ന് ഇത്തിരി നേരം ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ ഉരുളക്കിഴങ്ങ് കറിയാണ് വയ്ക്കുന്നത്. മീനുക്കുട്ടിക്ക് ഏരി കുറച്ച് ഉരുളക്കിഴങ്ങ് കറി വെച്ചു കൊടുക്കണമെന്ന് അവൾ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് രാവിലെ ഇന്ന് ഉരുളക്കിഴങ്ങ് കറി വയ്ക്കാമെന്ന് വിചാരിച്ചേ. ചേട്ടൻ രാവിലെ ജോലിക്ക് പോയി. ചേട്ടൻ പോയ ശേഷം പിന്നെ ഞാൻ ഒന്ന് വന്ന് കിടന്നതുകൊണ്ടാണ് ഇത്രയും ക്ഷീണം കാരണം പിന്നെ കഥയൊക്കെ അടച്ചിട്ട് പിന്നെ ഞാനും വന്ന് ഇത്തിരി നേരം ഒന്ന് കിടന്നെണീക്കാന്നും പറഞ്ഞ് കിടന്നായിരുന്നു. അപ്പോഴും പിന്നെ ആ മരുന്ന് ഗുളിയെ കഴിച്ചതിൻ്റെ തല പൊങ്ങുന്നില്ല, ഭയങ്കര ക്ഷീണമായിരുന്നു. എപ്പോഴും മീനുക്കുട്ടി പറഞ്ഞ് അവൾക്ക് വല്ലതും ഉണ്ടാക്കി കൊടുത്താലല്ലേ അംഗൻവാടിയിൽ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ്. അതുകൊണ്ട് പിന്നെ എനിക്ക് കാപ്പി ഉണ്ടാക്കിയേണേ. അപ്പമാണേ, മീനുക്കുട്ടിക്ക് അപ്പച്ചട്ടിയിലല്ലാത്ത അപ്പം വേണമെന്ന് പറഞ്ഞ്, അതുകൊണ്ട് അപ്പമാണേ ഇന്നുണ്ടാക്കുന്നത്. അങ്ങനെ അപ്പം ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കണേ. അപ്പം എനിക്ക് മീനുക്കുട്ടിക്ക് മാത്രമേ രാവിലെ അപ്പം കാപ്പി ഉണ്ടാക്കുള്ളേ. മീനുക്കുട്ടി ഇവിടെ എണീറ്റ് ഇരിപ്പുണ്ട്. രാവിലെ വന്നിങ്ങനെ എൻ്റെ അടുത്ത് എനിക്ക് കൂട്ടായിട്ട് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ മീനുക്കുട്ടി? അപ്പം നമ്മളെ സവാള ഇവിടെ ഏകദേശം നല്ല വരണ്ട് വന്നിട്ടുണ്ടേ. അപ്പോൾ അതിലോട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ട് കൊടുക്കണം. ഉരുളക്കിഴങ്ങ് കൂടെ ഇടണേ. വിളിക്കാതിരി മീനു, രാവിലെ എന്തോ വിളിക്കുന്ന. ഓ, ഉറക്കോ? ഇങ്ങനെ കിടന്ന് എത്ര നേരം ഉറങ്ങിയതൊക്കെ മതി. കുഞ്ഞു മീനൊന്ന് ഉറങ്ങണോന്ന്. നമ്മൾ ഉരുളക്കിഴങ്ങിലോട്ട് ചിക്കൻ പൊടിയും പിന്നെ മഞ്ഞപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീനൂന് എരി വേണ്ടാത്തതുകൊണ്ട് എരി കുറച്ചാണ് ഉരുളക്കിഴങ്ങ് വെക്കണത്. ചിക്കൻ പൊടി ഇടുന്നതുകൊണ്ട് നല്ലൊരു മണം കിട്ടും. അങ്ങനെ നമ്മുടെ അപ്പം റെഡിയായി, ഉരുളക്കിഴങ്ങ് റെഡിയായി, വെറും ചായയും റെഡിയായി. അപ്പോൾ ആകെ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് രണ്ടോർ കൂടെ കാപ്പിക്കായിട്ട് 5 അപ്പമാണ് ഉണ്ടാക്കിയത്. ഒരുപാട് ഉണ്ടാക്കിയാൽ തീരത്തില്ല, അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കുമ്പോൾ മാവ് കുറച്ചേ ഇടുള്ളേ, ഇത്തിരിയേ ഇടുള്ളൂ. അതുകൊണ്ട് കുറച്ച്, അപ്പോൾ ഞാൻ രാവിലെ 3 എണ്ണം കഴിക്കും. മീനുക്കുട്ടി ചിലപ്പം 1 കഴിക്കും അല്ലെങ്കിൽ 2 കഴിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചേ ഉണ്ടാക്കുള്ളൂ. ഇത്തിരി മതിയല്ലോ, എന്തിനാണ് ആവശ്യമില്ലാതെ വച്ച് കളയണമെന്ന് വിചാരിച്ച് ഇത്തിരി ഉണ്ടാക്കത്തുള്ളൂ. മതി മീനു കറി, കട്ടൻ ചായ റെഡിയായി. നമ്മൾ കാപ്പി കുടിക്കണേ. ഇനി നമുക്ക് കാപ്പിയൊക്കെ കുടിച്ചിട്ട് കാണാമേ. മീനു ഇരുന്ന് കാപ്പി കുടിക്ക്. കുട്ടി താത്താ അംഗൻവാടി പോവാം, പോയി ഇറങ്ങി ചെരുപ്പ് എടുത്തിട്ട് പോ. കൂട്ടുകാരൊക്കെ വന്ന്, എല്ലാവരും നിന്ന് കരച്ചിലൊക്കെ തുടങ്ങിയോട്. മീനുക്കുട്ടീനെ അംഗൻവാടിയിലൊക്കെ കൊണ്ടാക്കിയിട്ട് വന്നേ. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് എന്തെങ്കിലുമൊക്കെ നോക്കണമല്ലോ. അപ്പോൾ തലേ ദിവസം വച്ചതിൻ്റെ ചോറുണ്ടേ, അപ്പോൾ അതൊന്ന് കുക്കറിലിട്ട് ചൂടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ എനിക്കും ജൂലിക്ക് മാത്രം മതി. വൈകുന്നേരത്തേക്ക് ചോറ് വൈകുന്നേരം വയ്ക്കാം, അപ്പോൾ ഉച്ചത്തേക്ക് ഇതുണ്ട്. പിന്നെ കറിയായിട്ട് ചേട്ടൻ ഇന്നലെ വൈകുന്നേരം വാങ്ങിച്ചു വന്ന മീനുണ്ടേ, അപ്പോൾ മീൻ കറിയുണ്ട്, അപ്പോൾ അത് മതിയേ ഉച്ചത്തേക്ക്. പിന്നെ നാരങ്ങ അച്ചാറുണ്ട്. പിന്നെ രാവിലത്തെ ഉരുളക്കിഴങ്ങ് കറി ഇരിക്കുകയില്ലേ, ഇന്ന് ഉച്ചത്തേക്ക് ഇതൊക്കെ മതി. ഭയങ്കര ക്ഷീണമായിട്ടേ, ഇനി വൈകുന്നേരം അവർ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വയ്ക്കാം, അല്ലെങ്കിൽ ഒന്ന് കിടന്നൊക്കെ എണീക്കുമ്പോൾ ഇത്തിരി ക്ഷീണം മാറും. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ ചേട്ടാ കഴിക്കണം. പിന്നെ രാവിലെ കാപ്പി കുടിച്ച പാത്രങ്ങളെല്ലാം തന്നെ ഇവിടെ കഴുകാനായിട്ട് കിടപ്പുണ്ട്. അപ്പം ചോറൊക്കെ റെഡിയായി, കറിയൊക്കെ ചൂടാവുന്ന സമയം കൊണ്ട് ഇതൊക്കെ കിടന്ന് കഴുകിയും കൂടെ എടുത്ത് വെച്ചാൽ ഇന്നത്തെ ജോലിയൊക്കെ കഴിയും. ചോറ് ചൂടാക്കി വെച്ച്, കറി ചൂടാക്കി വെച്ച്, പിന്നെ ഇവിടെ കിടന്ന രാവിലത്തെ എടുത്ത പാത്രം എല്ലാം കഴുകി ഒതുക്കി വെച്ച്
പിന്നെ വേറെ തോരത്തിനുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്നു, പക്ഷേ ഇന്നൊന്നും വെക്കണില്ല. കുറച്ച് നേരം ഒന്ന് കിടന്ന് എണീറ്റിട്ട് ക്ഷീണമൊക്കെ മാറിയിട്ട് എന്തെങ്കിലും കറി വയ്ക്കാം. വൈകുന്നേരമല്ലേ പിന്നെ അവരൊക്കെ വരുള്ളൂ, അപ്പോൾ അതിന് മതിയല്ലോ. പിന്നെ മീനുകുട്ടിക്ക് പോയി പൊഴിച്ചു കൊടുക്കുക, പപ്പടവും മുട്ടയൊക്കെ ഇരിക്കുന്നു. അത് രാത്രി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളും ഇതൊക്കെയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൊക്കെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.